ദൈവവും മക്കളും സന്തോഷമായിട്ട് വസിക്കുന്ന ചിത്രമാണ് ഈ പുതിയ യെരുസലേമിൽ നമ്മൾ അനുഭവിക്കുവാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മർമ്മം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇത് സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു യോഗമാണല്ലോ, യോഗത്തിൽ അവരുടെ ജീവൻ കൊടുക്കുന്നത് കുടുംബത്തിലാണ്. ആ കുടുംബത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് കാലാകാലങ്ങളിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് വ്യക്തികളെ പൂജിക്കുന്ന, വ്യക്തിത്വത്തെ പൂജിക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ കുടുംബത്തിനൊരു പ്രാധാന്യമുണ്ടെന്ന് നമ്മൾക്ക് ഏവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇന്നും സഭ ഒരു കുടുംബം എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള എണ്ണമാണ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം കരുതുന്നത്. അവിടെ ഒരു സാധാരണ ആശയത്തിൻ്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. പ്രാർത്ഥിക്കുവാനായിട്ടുള്ള പരിശീലനം അമ്മമാർ കൊടുക്കുന്നില്ലെങ്കിൽ നമ്മളുടെ സഭയുടെ ഈ ആത്മീകമായിട്ടുള്ള ദാരിദ്ര്യം, പാപ്പരത്വം വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും എന്ന് പ്രസ്താവിച്ചുകൊള്ളട്ടെ. കാരണം ഒരു പക്ഷേ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു ഓവർ ജനറലൈസേഷൻ. അമ്മമാർ മാത്രമല്ല, അപ്പനും ശ്രമിക്കണം. പക്ഷേ അതിലേക്ക് തിരിച്ചു വന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുടേതായിട്ടുള്ള അനുഭവം സ്ത്രീകൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പിന്നെ എത്ര മീറ്റിംഗ് വെച്ചാലും എത്രയൊക്കെ ബാക്കി പരിപാടികളുണ്ടെങ്കിലും ശരിയാകില്ല. വളരെയധികം പ്രസംഗത്തിൽ കൂടി ഉത്തേജനം പ്രാപിച്ച ഒരു സ്ത്രീ അന്ന് പ്രസംഗം അവതരിപ്പിച്ച നവീകരണ സഭയുടെ പ്രസിദ്ധനായിരുന്ന റെവറൻഡ് മൂഡിയെ സമീപിച്ചു. ലോകത്തെമ്പാടും പോയി പ്രസംഗിക്കുന്ന റെവറൻഡ് മൂഡിയുടെ അടുക്കൽ ആ സ്ത്രീ വന്ന് പറഞ്ഞു, അങ്ങയുടെ പ്രസംഗം കേട്ടപ്പോൾ മിഷൻ പ്രവർത്തനത്തിന് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഞാൻ ദൈവത്തിങ്കിലേക്കും നിങ്ങളേക്കും ഞാൻ അടുത്തു വന്നിരിക്കുകയാണ്, പ്രവർത്തന മണ്ഡലത്തിലേക്ക് എന്നെ അയക്കണമേ എന്ന് പറഞ്ഞു. റെവറൻഡ് മൂഡി കുറച്ചു നേരം ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു, സ്ത്രീയെ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? അപ്പോൾ ആ സ്ത്രീ വളരെ അഭിമാനത്തോട് പറഞ്ഞു, റെവറൻഡ് മൂഡി എനിക്ക് 4 മക്കളാണ് ഉള്ളത്. റെവറൻഡ് മൂഡി മറുപടിയായിട്ട് പറഞ്ഞു, സ്ത്രീയെ നിങ്ങളുടെ ഏറ്റവും വലിയ മിഷൻ ഫീൽഡ് അതാണ്. നിങ്ങൾ പോയ 4 മക്കളെയും ദൈവത്തിന് സ്വീകാര്യമായിട്ട് വളർത്തിക്കൊള്ളുക. ആ കാര്യം ഇന്ന് എടുത്തു പറഞ്ഞുകൊള്ളട്ടെ. പ്രാർത്ഥിക്കാൻ മറന്നു പോയിരിക്കുന്ന കുടുംബങ്ങളാണ് നമ്മൾ വളർത്തിക്കൊണ്ടു വരുവാണെങ്കിൽ പിന്നെ സഭയോ നമ്മൾക്കോ കുടുംബങ്ങൾക്കോ വ്യക്തികൾക്കോ എത്രമാത്രം ഈ ഒരു ഒഴുകിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഈ സാമൂഹ്യ ഈ രീതികൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നെനിക്കറിയയില്ല. അതുകൊണ്ട് നമ്മളെ ഏറ്റവും അധികം ആദ്യമായിട്ട് വെല്ലുവിളിക്കുന്നത് എങ്ങനെയാണ് എനിക്ക് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവൻ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കുവാൻ എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തെയും പരിശീലിപ്പിക്കുവാൻ സാധിക്കുന്നത്. എൻ്റെ വാക്കുകളെ ഞാൻ പെട്ടെന്ന് ഞാൻ ഉപസംഹരിച്ചു കൊള്ളാം. രണ്ടാമതായിട്ടുള്ളത്, സമൂഹത്തിൻ്റെ ഗതിയെ വിവേകിച്ചറിയുക എന്നുള്ളതാണ്. പരിണമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സമൂഹം, അതിൽ എന്തുമാണ് നമ്മളുടെ ദൗത്യം? ഭൂരിപക്ഷം ഇടവകയിലും സഭയിലും ഒക്കെയും സ്ത്രീകളാണ്. അവരുടെ ശക്തിയും അവരുടെ ആശയങ്ങളും ഭാവന ചെയ്യുവാൻ ശേഷി ഇല്ലാത്തത് കൊണ്ടല്ല. ഞാനന്ന് ചിന്തിച്ചു പോവുകയാണ്, സ്വാഗത പ്രസംഗത്തിൽ സാധാരണ പൂച്ചെണ്ടികൾ തരുന്നതിന് പകരം പുസ്തകങ്ങൾ തന്നു. എത്ര ശ്രേഷ്ഠമായ ഒരു കർമ്മമാണ്! അങ്ങനെ ഭാവന ചെയ്യുവാനായിട്ട് കഴിയുന്ന ഒരു സമൂഹത്തിൽ എന്തുകൊണ്ട് ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ള ചോദ്യം. വിശാലമായ പ്രവർത്തന മണ്ഡലമാണ് ഈ സഭ. അപ്പോൾ വാർദ്ധക്യത്തിൽ കഴിയുന്നവരുടെ എണ്ണം കുടുംബങ്ങൾ വർദ്ധിച്ചു വരുമ്പോഴത്തേക്ക് പലയിടത്തും ആ രംഗത്ത് പ്രവർത്തിക്കുന്നത് സ്ത്രീകളാണ്. നമ്മൾക്ക് എന്ത് ചെയ്യുവാൻ സാധിച്ചു? വാർദ്ധക്യത്തിൽ കഴിയുന്നതായിട്ടുള്ള മാതാപിതാക്കളെ ശുശ്രൂഷിക്കുവാൻ നമ്മുടെ മർത്തമറിയ സമാജത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധ അതിലേക്ക് പോയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളും
സമൂഹത്തിൻ്റെ ഗതി മനസ്സിലാക്കിക്കൊണ്ട് അതിന് ജീവൻ കൊടുക്കുവാൻ എത്രമാത്രം സാധിച്ചിട്ടുണ്ട് എന്ന് നല്ലതുപോലെ വിലയിരുത്തി ചെയ്യുന്ന കാര്യം കൊണ്ട് തൃപ്തിപ്പെടുകയല്ല, അതിലും ശ്രേഷ്ഠമായിട്ടും ഉയർന്നതുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ, ഈ സഭയ്ക്കും സമൂഹത്തിനും ജീവൻ കൊടുക്കുവാൻ ഈ സമൂഹത്തിന് ഈ സംഘടനയ്ക്കിന് സാധിക്കണം. എന്നാൽ മാത്രമേ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ നമ്മൾ ശുശ്രൂഷക്കാരായി തീരുകയുള്ളൂ. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഈ സമൂഹത്തെ ഒന്ന് വ്യത്യാസപ്പെടുത്തി, ഇത് നേതൃത്വ സ്ഥാനത്തേക്ക് വരുന്നതായിട്ടുള്ള ഒരു കൂട്ടമാണല്ലോ, ലീഡർഷിപ്പ്. അങ്ങനെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സഭയ്ക്ക് കുടുംബങ്ങൾക്കും ജീവൻ കൊടുത്തുകൊണ്ട് അപ്രകാരം ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായി സ്വർഗരാജ്യത്തിൻ്റെ ഭവനങ്ങളുടെ മർമ്മങ്ങളുടെ കാര്യവിചാരകന്മായി രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഈ കൂടിയ വരവിൻ്റെയും നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഔപചാരികമായ ഉദ്ഘാടന പ്രസംഗത്തിൽ നിന്നും വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ സമാപന സമ്മേളനത്തിന് നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനി ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായി പൊന്നായിക്ക് ചെയ്തു തരുന്ന തിരുമേനിയുടെ നേതൃത്വത്തിലാണല്ലോ. അതുകൊണ്ട് തിരുമേനി ഇപ്പം ഞാനൊന്ന് പൊന്നാടി അണിയിക്കുകയാണ്. അതുകൂടാതെ തിരുമേനി എന്നോട് പറഞ്ഞു എൻ്റെ ഇരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ സ്ലീവായുണ്ട്, അതും കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് സ്വർണത്തിൻ്റെ സ്ലീവ് തന്നെ കൊടുക്കാൻ തീരുമാനിച്ചേക്കുവാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആദരപൂർവ്വം എഴുന്നേറ്റ് നമ്മുടെ തിരുമേനിക്ക് പൊന്നാട് ഞാൻ അണിയിക്കുമ്പോൾ കൈയടിക്കണം. അഭിമന്യ ദിമത്രിയോസ് തിരുമേനിയുടെ നല്ല വാക്കുകൾക്ക് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അഭിമന്യ ദിമത്രിയോസ് തിരുമേനിക്ക് സ്നേഹ ഉപഹാരം നൽകി ആദരിച്ച പോളിക്കാപ്പോസ് തിരുമനസിനോടും വർദ്ധമറിയ വനിതാ സമാജത്തിനോടും ഉള്ളതായ എല്ലാവിധമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വർദ്ധമറിയം വനിതാ സമാജം വൈസ് പ്രസിഡൻറ്റും ചെങ്ങന്നൂർ ഭദ്രാസനത്തിലെ വൈദികനുമായ ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛൻ, അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എപ്രകാരമുള്ളതാണ് എന്ന് മനസ്സിലാക്കുവാൻ സഭയുടെ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ തന്നെ ഏറ്റവും മികച്ച പ്രസ്ഥാനമായി മർത്തമറി സമാജം മാറുന്നു എന്നത് മാത്രം മതി. വളരെ ആദരപൂർവം അച്ഛനെ ആശംസാ പ്രസംഗത്തിനായിട്ട് ക്ഷണിച്ചുകൊള്ളു. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഇന്നത്തെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിമന്യനായ യൂഹാനന്മാർ പോളിക്കാർപ്പോസ് തിരുമേനി ഈ